ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്, കാരമൽ റവ പുഡിങ്ങാണ്. റവ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം, കുറഞ്ഞ് ചേരുവ മാത്രം മതി. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പുഡിങ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ്. പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി കളറ് മാറുമ്പോഴത്തേക്ക് നമുക്ക് തീ കുറച്ച് വെക്കാം. എന്നിട്ട് പഞ്ചസാരയുടെ കളറൊക്കെ മാറി ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ട്രേയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം. ഒഴിച്ച ഉടനെ തന്നെ ഇത് ട്രേൻ്റെ എല്ലാ സൈഡിലോട്ടും ആക്കി കൊടുത്തേക്കണം. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനകത്തേക്ക് കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഈ പാൽ ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഒരുപാടങ്ങ് തിളക്കണ്ട, ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് റവ ചേർത്ത് കൊടുക്കണം. രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും ചേർക്കണ്ട, രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതി. ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. റവ ചേർത്ത് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. ചെറുതായിട്ട് തിക്കായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്യാം. എന്നിട്ടിത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ്. ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ട്രേ ഇറക്കി വെക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. അങ്ങനെ 30 മിനിറ്റിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്, നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂട് പോയി കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഒരു 2-3 മണിക്കൂർ എങ്കിലും ഫ്രിഡ്ജിൽ വേണം വെക്കാൻ. അതിനുശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇതിന് സൈഡെല്ലാം ഒന്ന് വിടിയിച്ചതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനിയിത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് സ്പൂണ് വെച്ചിട്ട് കോരിയെടുത്ത് കഴിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.